നമസ്കാരം, ഞാൻ ആന്റപ്പൻ. ഈ വീടിന്റെ ഗൃഹനാഥൻ ആന്റപ്പൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ. ഈ വീട്ടിലുള്ള എന്റെ കുരുത്തങ്കട്ട മക്കൾ എവിടെ പോയി എന്തടങ്ങേറുണ്ടാക്കിയാലും അവരുടെ പേരിന്റെ കൂടെ ആന്റപ്പൻ എന്നുകൂടെ അങ്ങ് ചേർക്കും. അതായത് ആന്റപ്പൻ എന്റെ പേര്, അതോടെ ഞാനും ഇടങ്ങേറലാവും. റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ എന്തിനാ വീടിന്റെ പുറത്തിറങ്ങി നിന്നത്? ഞാൻ പുറത്തിറങ്ങി നിന്നില്ലെങ്കിലേ നാട്ടുകാരിയെ ആയിരിക്കും ഞാൻ നിന്നെ പിടിച്ച് തല്ലിയിട്ട് നീ കിടന്ന് കരയുകയാണെന്ന്. ഓ, നിങ്ങളെ ഇന്ന് ഞാൻ പാട്ട് മാത്രമല്ല ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മോണോ ആക്ട് ഇതിനൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അറിയാവോ? ഇതാണ് ആന്റപ്പന്റെ ഭാര്യ റോസിക്കുട്ടി. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഒരുങ്ങിയിരിക്കുകയാണ് ഇവർ. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടിയുടെ ആയിരം ആയിരം അഭിവാദനങ്ങൾ. ആ മോനെ മാത്തുക്കുട്ടി, നിന്റെ ഇന്നത്തെ കഥാപ്രസംഗ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നടാ? അതൊരു കഥരകഥയാണ് അമ്മച്ചി. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന എന്റെ കഥാപ്രസംഗം കേൾക്കാൻ ഇതുവരെ ഒറ്റൊരുത്തൻ പോലും വന്നില്ല. അയ്യോ, അതെന്താ? ഞാനാണ് കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ആ കമ്മറ്റിക്കാര് പരസ്യം ചെയ്തില്ലാന്ന്. അവര് പരസ്യം ചെയ്തില്ലേലും നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ട്. അതായിരിക്കും ആരും വരാത്തത്. അപ്പച്ച, കണ്ടല്ലോ, ഇതാണ് ആന്റപ്പന്റെ മൂത്ത മകൻ കാതികൻ മാത്തുക്കുട്ടി, ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് അവന്റെ ഒരു ഒടുക്കത്ത സിനിമാറ്റിക് ഡാൻസ്. എന്താ അപ്പ ചെയ്ത്? അല്ല, അവൻ എന്നാ ചെയ്തിട്ടാ? ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയ നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സലാണെന്ന് പറഞ്ഞ് മണ്ണെണ്ണ വായിലെടുത്തിട്ട് തീ ഊതി. ഞാൻ അലക്കിട്ട എന്റെ ആകെ കൂടെയുള്ള രണ്ട് മൂണ്ടിവൻ കത്തിച്ചു കളഞ്ഞ്. അറിയാമോൾ അതിനെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നു? ദേ, ഇത് നിന്റെ അടിപ്പാവാടയാ. ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം, സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി. ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ്. ചാനലും തുറക്കുമ്പോൾ കാണാം അതിലെന്നും റിയാലിറ്റി ഷോയുടെ തരംഗം. എത്രയെത്ര കലകളെ പലരും എടുത്തിട്ട് എസ് എം എസ് കുരുക്കുവാൻ ബഹളം. എന്റെ എന്റെ മോന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇറങ്ങി വരാൻ. എന്നാടി എന്നാടി റോസക്കുട്ടി, നിങ്ങൾ അറിഞ്ഞോ ഞാൻ മംഗളാരത്വത്തിന്റെ അടുത്ത എപ്പിസോഡിന് ഉടുക്കാൻ മേടിച്ച പുത്തൻ സാരി എടുത്ത് നിങ്ങളുടെ മരുമകളുണ്ടല്ലോ ആഗ്രഹം വന്ന വെള്ളപ്പൊക്കക്കാർക്കെടുത്ത് കൊടുത്തിരിക്കുന്നു. അഹങ്കാരി. അതിന് നിന്നെ പിടിച്ചാലും വെള്ളപ്പൊക്കക്കാർക്ക് കൊടുത്തില്ലല്ലോ. ആ വേണേൽ അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. എടി മോളി, ഇങ്ങോട്ട് വാടി. നിന്നെ ഇന്ന് ഞാൻ കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത്. ചീ നിർത്തടി, ഈ റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതൊന്ന് നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല. അയ്യടാ, ഞങ്ങളുടെ കുടുംബക്കാരത്ര മോശക്കാരൊന്നുമല്ല. എന്റെ അമ്മച്ചിയെ നല്ല ഒന്നാന്തര എഴുത്തുകാരിയാ. അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ അതിപ്പോ എന്നാ വായിക്കാനാ? നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ. എന്താ പറഞ്ഞത്? നീ പോടി അവിടുന്ന്. എന്നെ പറഞ്ഞാലോ? നിന്നെ പറഞ്ഞാ നീ എന്ത് ചെയ്യടി? കൊറേ നാളായി നിന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പോകല്ലേ. വെള്ളമെടുക്കും മരുമോളെ, കുശുമെടുക്കണ കെട്ടിയോളെ, മനുഷ്യന് തിരി തലക്ക് വെളിവു തന്നൂടേ. നേരം വെളുക്കുമ്പോ രണ്ടാളും പോരു വിളിച്ചുകൊണ്ട അഭ്യാസം, രണ്ടാളും കൂടി നല്ല കുടുംബം കുളം തോണ്ടും. പെണ്ണുമ്പുള്ളൊരു നാക്കും വയനുവന്നൊരു വാക്കും, എത്ര എത്ര കുടുംബം കലക്കി നാട്ടി. പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങനെയായാലോ കഷ്ടം. എന്താ വന്നല്ലോ വന്നല്ലോ, എല്ലാത്തിനും കുറ്റം പറഞ്ഞ എന്റെ പൊന്നാരളിയൻ വന്നല്ലോ. എന്താ ഇത് അളിയ? പെങ്ങളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും ബോധമൊക്കെ വേണ്ടേ? എന്റെ പൊന്നളിയ, എരിയുന്നതിൽ എന്നെ ഒഴിക്കാതെ ഒന്ന് കടന്നു പോകുന്നുണ്ടോ? സജ്ജം, ഒന്നിറങ്ങി പോടാ. റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി. ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം. 3 4
അപ്പൊ ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലോ. മാഷേ, മാഷിനെ കൊണ്ട് വീട്ടില് ഭാര്യ തുണിയലപ്പിക്കുന്ന ആക്ഷൻ ആണല്ലേ ഞങ്ങളെ ഡാൻസ് ആണെന്നും പറഞ്ഞ് പഠിപ്പിക്കണത്. ഈ സ്റ്റെപ്പ് ഞങ്ങൾ അടിച്ച് തകർക്കും. 3-4 നിർത്തട, ഇതെന്നാ കോപ്രാളെ കാണിക്കുന്നേ? അപ്പ ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ്. കോപ്പാണ്? എടാ, ഈ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ വല പാണിക്ക് പോടാ. അച്ഛാ, നാളെ എന്റെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ. അപ്പൊ ഇവരാരാ? ഓർക്കസ്ട്രയുടെ ചെലവ് ഉറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്ന മിമിക്രിക്കാരാ. മാത്തുക്കുട്ടി, നിന്റെ കഥ ഇതുവരെ അമ്മച്ചു കേട്ടില്ലല്ലോടാ. നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് മ്യൂസിക്. അതാ, കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു. എന്താണത്? മനസ്സിലായോ? ഇത് സുപ്രഭാതം പൊട്ടിവിടുന്ന സൗണ്ടാണ്. 1975 കോമഡി ആയിട്ടാവും വരും. സഹൃദയരെ, എടാ പൊന്നുമോനെ, നീ കഥ പറ. സഹൃദയരെ, ഇനി കഥയുടെ സുപ്രധാനമായ രംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു. ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികക്കും കഴിയുന്നില്ല. നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ, വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ. നായകന്റെ മനസ്സു വീണ്ടും അങ്കമാലിയിലായി, അങ്കലാപ്പിലായി. അവൻ ചിന്തിക്കുകയാണ്, നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ, നായികയും കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ. അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖഭാരത്താൽ പുഴയിലേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. സഹൃദയരെ, വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. ഇട, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു. ഓ നായികയെ നോക്കി പറഞ്ഞു, ഒന്ന് ഇറങ്ങി പോടാ. ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം എന്നതാ മക്കളെ കാര്യം. എന്റെ പൊന്നപ്പ, റിയാലിറ്റി ഷോയിൽ എല്ലാ ഐറ്റത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിലെത്തി. മനുഷ്യൻ കേട്ടോ, ഞങ്ങൾ എല്ലാരും ഫൈനലിലെത്തിയത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമോ? ജയിച്ചു കഴിഞ്ഞാ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ്. ഫൈനലിൽ എത്തിയിട്ട് എന്നാ കാര്യം? ജയിക്കണമെങ്കിൽ SMS കിട്ടണമല്ലോ. അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ആ വഴിയൊന്ന് പറഞ്ഞു തന്നാട്ടെ. അടിച്ചോടിക്കണ അപ്പച്ചന്റെ കയ്യും കാലും. എന്തിനാടാ അപ്പന്റെ കയ്യും കാലും തല്ലി ഓടിച്ചത്? അപ്പനെ തല്ലി കയ്യും കാലും ഓടിച്ചാലേ റിയാലിറ്റി ഷോയ് കാണിക്കാനായിട്ട് ചാനലുകാർ വന്ന് ഷൂട്ട് ചെയ്യുമല്ലോ. അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി TV കാണിക്കുമല്ലോ. അതെന്തിനാ? അപ്പ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് SMS ചെയ്യുമല്ലോ. അപ്പോ അപ്പോ SMS കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടത്തെ ചാനലുകളിൽ തലകാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത്? ചാനലിൽ പാടുവാൻ അക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളും നോക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂല നോക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം. ചാനലിൽ പാടുവാൻ അക്രമം കാട്ടുന്ന ചെല്ലക്കിളികളെ നിങ്ങളും നോക്കണം. എന്തൊക്കെ പാടിയാലും കിട്ടൂല നോക്കണം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം. SMS ഇല്ലെങ്കിൽ ഇല്ല സമ്മാനം.